നമ്മളെയൊക്കെ വല്ലാതെ ചിരിപ്പിച്ച് രസിപ്പിച്ച് ഒരുപാട് സിനിമകൾ നമുക്ക് നൽകിയ, നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി എപ്പോഴും ചേർത്ത് വയ്ക്കാവുന്ന ഒരുപാട് സിനിമകൾ നൽകിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ, ഹിറ്റ് മേക്കർ, ചിരിയുടെ ഗോഡ് ഫാദർ സിദ്ദിഖിന് കലാകേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. ഇന്നലെ അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ മൃതദേഹം ഇന്ന് ഖബറടക്കും. രാവിലെ 9 മണിക്ക് മൃതദേഹം കടവന്ത്ര രാജീവ്ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇവിടെ 12 മണിവരെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് കാക്കനാട് പള്ളിക്കരയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൈകിട്ട് 6 മണിക്കാണ് സംസ്കാരം. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, വല്ലാത്ത വേദനയുണ്ട് സിദ്ദിഖിന്റെ വിയോഗത്തിൽ നമുക്കെല്ലാവർക്കും. കാരണം എത്രയെത്ര നല്ല സിനിമകളാണ് നമുക്ക് വേണ്ടി, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അഞ്ജിത, സിദ്ദിഖിന്റെ മൃതദേഹം ഉള്ളത് അദ്ദേഹത്തിന്റെ വസതിയായിട്ടുള്ള പള്ളിക്കരയിൽ ആണ്. പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഈ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് ഒരു 8 മണിയോടുകൂടി നേരെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ 2.5 മണിക്കൂർ നേരം പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും ഇവിടേക്ക് മൃതദേഹം എത്തിക്കും എന്നതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. തുടർന്ന് 6 മണിയോടുകൂടിയാണ് ഖബറടക്കം നിശ്ചയിച്ചിട്ടുള്ളത്. 6 മണിക്ക് സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയാണ് അദ്ദേഹം നമ്മെ വിട്ട് പോയത്. ആദ്യം കഴിഞ്ഞ 10-ാം തീയതി കരാൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു. കൂടാതെ ന്യൂമോണിയയും ബാധിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണകാരണമായി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ഒരു കലാകാരനായിരുന്നു, ഒരു സംവിധായകനായിരുന്നു സിദ്ദിഖ്. 83-ൽ ഫാസിൽ എന്ന് പറയുന്ന ഒരു അതുല്യ സംവിധായകൻ്റെ അസിസ്റ്റൻ്റായി തുടങ്ങിയ ആ ഒരു കാര്യമാണ്. അതിനുശേഷം 89-ൽ സിദ്ദിഖും ലാലും കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് മലയാളക്കരയ്ക്ക് ഒട്ടനവധി ചിത്രങ്ങൾ സമ്മാനിച്ചു. അതെല്ലാം ഹിറ്റുകളായിരുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അത് ഗോഡ് ഫാദർ ആണെങ്കിലും അതോടൊപ്പം തന്നെ റാംജി റാവു സ്പീക്കിംഗ്, തുടക്കം റാംജി റാവു സ്പീക്കിങ്ങിലാണ്. അതിനുശേഷം ഏറ്റവും 94-ൽ കാബൂളിവാലയിലൂടെ കൂടിയാണ് ആ കൂട്ടുകെട്ട് പിരിയുന്നത്. അതിനുശേഷം അദ്ദേഹം സ്വന്തമായി ചിത്രങ്ങൾ ചെയ്തു. ഹിറ്റ്ലർ, ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ ചിത്രങ്ങൾ, ബോഡി ഗാർഡ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ ഹിറ്റുകളായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഇന്ന് ഈ ചിത്രങ്ങൾക്കൊക്കെ തന്നെയാണെങ്കിൽ കാമ്പുള്ള തിരക്കഥ, അതാണ് ഏറ്റവും പ്രധാനമായും ഒരു ചിത്രത്തെ ഗൈഡ് ചെയ്യുന്ന ഒരു ഘടകം. അത് കൃത്യമായി തന്നെ നിർവഹിച്ച് ആ കൃത്യമായ സുശക്തമായിട്ടുള്ളൊരു തിരക്കഥ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ചിത്രങ്ങൾക്ക് തന്നെ ഹിറ്റാക്കി തീർത്ത ഒരു അതുല്യ കലാകാരനാണ്. അതോടൊപ്പം